ശാസ്ത്രീയ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, വിശുദ്ധനായ ഗീവർഗീസാദായുടെ മഹനീയമായ ഓർമ്മ പെരുന്നാളാണ് നാം കൊണ്ടാടുന്നത്. ഗീവർഗീസാദ എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ ആബാലവൃദ്ധം എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു മനോഹരമായ ഒരു ചിത്രമുണ്ട്. ഒരു പട്ടാളക്കാരൻ്റെ വേഷമണിഞ്ഞ് തലയിൽ തലഭാവും കയ്യിൽ ശൂലവും പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്തിരുന്നുകൊണ്ട് ഒരു സർപ്പവുമായി യുദ്ധം ചെയ്യുന്ന ഒരു ധീരനായ പോരാളിയുടെ ഒരു മനോഹരമായ ചിത്രമാണ് ഗീവർഗീസാദ എന്നുള്ളതായ നാമം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയപഥത്തിലേക്ക് ഓടിയെത്തുന്നത്. ഈ മനോഹരമായ ചിത്രം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ദേവാലയങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെയും വളരെ ബഹുമതിയോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാറുണ്ട്. കാരണം ഈ പരിശുദ്ധനായ കർത്താവിൻ്റെ ഉത്തമ ശ്രേഷ്ഠ പടയാളിയായ ഗീവർഗീസാദയുടെ ആ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതായ ആ ഉത്തമ വിശ്വാസം കൊണ്ടാണ് ഈ പരിശുദ്ധ സഹദായുടെ ചിത്രം നമ്മുടെ ഭവനങ്ങളിലൊക്കെയും നാം വയ്ക്കാറുള്ളത്. ഈയൊരു ചിത്രം നാം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ ഓടിയെത്താറുണ്ട്. വളരെ പ്രതീകാത്മകമായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഗീവർഗീസാദ ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച് തനിക്ക് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതായ ഉന്നതമായ സ്ഥാനമാനങ്ങൾ, ഉദ്യോഗങ്ങളെല്ലാം യേശുവിന് വേണ്ടി പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് യേശുവിൻ്റെ കാൽപാദങ്ങൾ പിൻപറ്റിയ ഒരു പരിശുദ്ധ സഹദായാണ്. ഈ ഗീവർഗീസാദയുടെ ചിത്രത്തിൽ നാം കാണുമ്പോൾ പിശാചുമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ചിത്രമായിട്ടാണ് നമുക്കതിനെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് തിന്മയോടുള്ള, പിശാചിനോടുള്ള ഒരു വലിയ പോരാട്ട ജീവിതമാണെന്ന് നമുക്കറിയാം. നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത കർത്താവായ യേശുമ്രാൻ പോലും പിശാചിനോട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. കർത്താവായ യേശുമ്രാൻ 40 ദിവസം മരുഭൂമിയിൽ വിജനമായ സ്ഥലത്ത് പോയി കഠിനമായ ഉപവാസം, ജലപാനം പോലും ചെയ്യാതെ കഠിനമായ ഉപവാസം അനുഷ്ഠിച്ചതായി വിശുദ്ധ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ പിശാച് യേശുവിനെ സമീപിക്കുകയാണ്. യേശുവിനെ ഏതെങ്കിലും വിധത്തിൽ വീരിക്കുവാൻ തക്കവണ്ണം പിശാചിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 3 വിധത്തിലുള്ളതായ പ്രലോഭനങ്ങൾ യേശുവിനെ നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ ആ 3 പ്രലോഭനങ്ങളെയും യേശുമ്രാൻ അതിജീവിച്ചതായി, പിശാചിനെ തൻ്റെ കാൽക്കീഴിലാക്കിയതായി
നാം വായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ആ സമയത്ത് മാലാകന്മാർ വന്ന് തന്നെ ശുശ്രൂഷിച്ചതായും വിശുദ്ധ സുവിശേഷങ്ങൾ നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു തമ്പുരാന് പിശാചിനോട് പോരാടേണ്ടതായി വന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം അതെപ്പോഴും പിശാചുമായുള്ള ഒരു പോരാട്ടത്തിൻ്റെ ജീവിതമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് വലിയ അതിശയോക്തി ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വലിയ ദ്വന്ദ്വയുദ്ധമാണ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മോട് പോരാടുന്ന, നമ്മെ വീഴിപ്പാൻ വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, അലറുന്ന പിശാചിനെ പോലെ നമ്മെ വീഴിപ്പാൻ വേണ്ടി പതിയിരിക്കുന്ന ആ പിശാചിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം കൊടുക്കേണ്ടവരാണോ എന്ന് ശാന്തമായി ചിന്തിക്കേണ്ടതായ ഒരു വലിയ പെരുന്നാൾ ദിവസമാണ് ഇന്ന്. ഇന്ന് നാം ആരുടെ പെരുന്നാൾ കൊണ്ടാടുന്നുവോ ആ വിശുദ്ധനായ ഗീവർഗീസ് സഹോദരന്റെ ജീവിതത്തിലും വലിയ വലിയ പോരാട്ടങ്ങൾ, കഷ്ടതകൾ, പങ്കപ്പാടുകൾ, വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടായതായി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അന്നത്തെ ഭരണാധിപന്മാർ ഗീവർഗീസായെ വളരെ വളരെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയുണ്ടായി. ക്രിസ്തുയേശുവിലുള്ളതായ വിശ്വാസം തള്ളിപ്പറയുന്നതിന് വേണ്ടി അന്നത്തെ ഭരണകർത്താക്കന്മാർ, അന്നത്തെ രാജാവ് ഈ ഗീവർഗീസായെ വളരെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചു. അങ്ങനെയുള്ളതായ വളരെ വേദനയേറിയ അനുഭവത്തിലൂടെ ഗീവർഗീസായ കടന്നുപോയിട്ടും താൻ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം തള്ളിപ്പറയുകയോ ആ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോവുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഗീവർഗീസായുടെ ഒരു വലിയ ശ്രേഷ്ഠതയായി നാം കാണേണ്ടിയിരിക്കുന്നത്. സഹനമെന്ന് പറയുന്നത് ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് അന്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു വേദനയേറിയ കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് സഹിക്കുവാനുള്ളതായ ശക്തിയില്ല. നിസ്സാരമായ രോഗം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാൽ, ദൈവത്തെ മറക്കുന്ന, ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവസ്നേഹത്തിൽ നിന്ന് ഓടി അകലുന്നതായ ക്രിസ്ത്യാനി സഹോദരങ്ങളെയാണ് നമുക്കിന്ന് ലോകത്തിലെവിടെയും കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഇതാ ഗീവർഗീസായ ഒരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പാകെ നിൽക്കുകയാണ്. ഗീവർഗീസായുടെ ജീവിതത്തിൽ ഉണ്ടായ കഷ്ടതകളുമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പോരാട്ടങ്ങളെ ഒന്ന് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ, വേദനകൾ എത്രയോ നിസ്സാരമാണെന്ന് നമുക്ക് ബോധ്യമാകും. എന്നാൽ വളരെയധികം വേദനകൾ, വേദനയേറിയ അനുഭവങ്ങൾ ഗീവർഗീസായുടെ ജീവിതത്തിലുണ്ടായിട്ടും നമുക്കറിയാം, അന്നത്തെ ഭരണകർത്താക്കന്മാർ ഗീവർഗീസായെ വധിക്കുന്നത് ചാക്രിക വാൾ കൊണ്ട് ആണ് അദ്ദേഹത്തെ വധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവനുള്ള ശരീരം ചാക്രിക വാൾ കൊണ്ട് അത് നുറുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളതായ, അദ്ദേഹം അനുഭവിച്ചിട്ടുള്ളതായ ആ വേദന നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നതിലപ്പുറമാണ്. എന്തിനു വേണ്ടിയാണ് ഈ വേദനകളെല്ലാം, ഈ കഷ്ടതകളെല്ലാം ഗീവർഗീസായ സഹിച്ചതെന്ന് ഓർക്കുമ്പോൾ അതിനൊരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ:
ക്രിസ്തുവേശുവിനോടുള്ള ആ വലിയ സ്നേഹത്തെ പ്രതി ഗീവർഗീസഹത ഈ ത്യാഗങ്ങൾ ഈ വേദനകൾ ഈ കഷ്ടപ്പാടുകളെല്ലാം സന്തോഷത്തോടെ ശിരസ വഹിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഞാനും നമ്മളും ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിൻ്റെ അനുകാരികളാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. ക്രിസ്തുവിൻ്റെ നാമമാണ് ഞാനും നിങ്ങളും വഹിച്ചിരിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹയുടെയും നാമത്തിൽ, തൃത്വനാമത്തിൽ മാമോദീസായിലൂടെ മുദ്രകുത്തപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. എന്നാൽ എനിക്കും എൻ്റെയും നിങ്ങളെയും നിങ്ങളുടെയും ക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തിൻ്റെ അളവ് എത്രയുണ്ടെന്ന് ശാന്തമായി ചിന്തിക്കുവാൻ ഈ പെരുന്നാളിൻ്റെ ഈ ആരാധനാ സമയം ചെലവരിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഗീവർഗീസഹത തൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും വേദനയേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും ക്രിസ്തുവിനോടുള്ള ആ വലിയ സ്നേഹത്തെ പ്രതി എല്ലാം സന്തോഷത്തോടെ ശിരസ വഹിക്കുകയാണ് ചെയ്തത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേദനയേറിയ അനുഭവങ്ങളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, ആപത്തുകളും അനർത്ഥങ്ങളും ഉണ്ടാകുമ്പോൾ നാം ഒരിക്കലും പതറിപ്പോകരുത്, നിങ്ങളൊരിക്കലും പതറിപ്പോകരുത് എന്നുള്ളതായ ആ വലിയ സന്ദേശമാണ് വിശുദ്ധനായ ഗീവർഗീസഹത യുടെ പെരുന്നാളിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ആദ്യത്തെ സന്ദേശം. ഞാനൊരു സംഭവം ഓർത്തു പോകുകയാണ്. ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലബാർ ഭദ്രാസനത്തിലെ കത്തീഡ്രൽ ഇടവകയായ കോഴിക്കോട് സെൻറ് ജോർജ് കത്തീഡ്രലിലെ വികാരിയായി സേവനം അനുഷ്ഠിച്ചിരുന്നു. ഞാനവിടെ വികാരിയായി എത്തുന്നതിന് മുമ്പ് ആ ഇടവകയിൽ നടന്ന ഒരു സംഭവം ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുകയായിരുന്നു. ആ ഇടവകയിലെ ഒരു കുടുംബത്തിൽ ഒരു അവരുടെ മാതാപിതാക്കൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിലെ മൂത്ത മകന് പെട്ടെന്ന് രോഗബാധിതനായി വളരെ പെട്ടെന്ന് അദ്ദേഹം കടന്നുപോയി. ഈ ഓമന മകൻ്റെ വേർപാട് ആ മാതാപിതാക്കൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ചികിത്സ കൊടുക്കുവാൻ പോലുമുള്ള അവസരമോ സമയമോ മാതാപിതാക്കൾക്ക് ലഭിച്ചില്ല. പെട്ടെന്നായിരുന്നു രോഗം ബാധിച്ച് ആ മകൻ കടന്നുപോയത്. ഈ മകൻ്റെ വേർപാടിൽ ഈ ആ കുടുംബത്തിലെ പിതാവ് ഒരു വലിയ അദ്ദേഹത്തിൻ്റെ സമനില തെറ്റി. അദ്ദേഹം ഉടൻ തന്നെ ആക്രോശിച്ചുകൊണ്ട് അവരുടെ ഭവനത്തിൽ ഏറ്റവും ഭവനത്തിൻ്റെ പ്രധാന മുറിയിൽ സൂക്ഷിച്ചിരുന്ന യേശുവിൻ്റെ ഫോട്ടോ എടുത്ത് വലിച്ചെറിഞ്ഞത് തച്ചുടച്ചു കളഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ സമനില തെറ്റി അദ്ദേഹം പ്രവർത്തിച്ച ഒരു കാര്യമാണ്. തൻ്റെ മകൻ്റെ വേർപാട് ആ പിതാവിന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. പക്ഷെ ആ പിതാവിന് ശാന്തമായി ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ കുഞ്ഞിനെ തന്നത് എൻ്റെ കർത്താവാണെന്ന് ചിന്തിക്കുവാനായിട്ട് ആ പിതാവിന് ആ സമയത്ത് കഴിഞ്ഞില്ല. ഈ കുഞ്ഞിനെ തന്ന എൻ്റെ കർത്താവാണ് എൻ്റെ കുഞ്ഞിനെ തിരികെ എടുത്തിരിക്കുന്നതെന്ന് ആ പിതാവിന് ചിന്തിക്കുവാൻ അവസരം ലഭിച്ചില്ല. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അവിടെ പെരുമാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ വേദനയേറിയ അനുഭവങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ തള്ളിപ്പറയും. നാം ദൈവത്തെ നാം കുറ്റപ്പെടുത്തും. നാം ഓർക്കുക, ദൈവം നമ്പുരാൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല. നമ്മുടെ തലയിലെ തലമുടി നാല് പോലും ദൈവമറിയാതെ നിലത്ത് വീഴുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എല്ലാം ദൈവം അറിഞ്ഞതുകൊണ്ടാണ് സംഭവിക്കുന്നതായ ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ദൈവ സ്നേഹത്തിൽ നമുക്ക് ആശ്രയം കണ്ടെത്തുവാനായിട്ട്, ദൈവസ്നേഹത്തിൽ പ്രത്യാശയിൽ നമുക്ക് നിറയുവാനായിട്ട് നമുക്കറിയും. വിശുദ്ധനായ ഗീവർഗീസഹത
അദ്ദേഹം തനിക്ക് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഉന്നതമായ ഉദ്യോഗമെല്ലാം വെടിഞ്ഞ് യേശുവിന് വേണ്ടി യേശുവിനുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവിതം നാം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വേദനയേറിയ അനുഭവങ്ങളുണ്ടായി. അപ്പോൾ ഒരൊന്നും അദ്ദേഹം യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഗീവർഗീസ് സഹത ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വലിയ സഹത ആയി, ഒരു വലിയ പരിശുദ്ധനായി ക്രൈസ്തവ സഭാ മണ്ഡലത്തിൽ, നവമണ്ഡലത്തിൽ ദൈവികമായ ശോഭയോടുകൂടി ജീവിക്കുന്നെന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കുക. നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് നമ്മുടെ ദേവാലയങ്ങൾ ഓരോ പരിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ ശുദ്ധിമതികളുടെ നാമത്തിലാണല്ലോ പ്രതിഷ്ഠിക്കാറുള്ളത്. നമ്മുടെ സഭയിലെ ദേവാലയങ്ങളുടെ നാമങ്ങൾ നാം നോക്കുകയാണെങ്കിൽ, ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ നാമത്തിലാണെന്ന് നമുക്ക് കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടുത്ത കാലത്താണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിൽ കൂടുതൽ കൂടുതൽ ദേവാലയങ്ങൾ ഉണ്ടാകുവാനായി തുടങ്ങിയത്. എന്നാൽ ആദിമ കാലം മുതൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലും അതുപോലെ തന്നെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹയുടെ നാമത്തിലൊക്കെയും ദേവാലയങ്ങൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ വിശുദ്ധനായ ഗീവർഗീസ് സഹതയുടെ നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ വിശുദ്ധനായ ഗീവർഗീസ് സഹതയുടെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദിവ്യമായ സാന്നിധ്യം, പ്രത്യേകിച്ച് പ്രതികൂലമായ ശക്തികളോട് ക്രിസ്തീയ ജീവിതത്തിൽ നാം പോരാടേണ്ടി വരുമ്പോൾ ഗീവർഗീസ് സഹതയുടെ മധ്യസ്ഥത നാം തേടുമ്പോൾ ഗീവർഗീസ് സഹത നമ്മുടെ സഹായത്തിന് എത്തുമെന്നുള്ളതായ ആ വിശ്വാസം കൊണ്ടാണ് ഏറ്റവും അധികം ദേവാലയങ്ങൾ ഗീവർഗീസ് സഹതയുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഞാൻ മലബാർ മേഖലയിലാണ് ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ളത്. മലബാർ ഭദ്രാസനത്തിനും ബത്തേരി ഭദ്രാസനത്തിൻ്റെ ചില ഭാഗങ്ങളിലും എനിക്ക് ശുശ്രൂഷ അനുഷ്ഠിക്കുവാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. മലബാർ മേഖല നമുക്കറിയാം കുടിയേറ്റ മേഖലയാണ്. നമ്മുടെ തെക്കു നിന്നും വടക്കു നിന്നും അനേക ആളുകൾ ഉപജീവനാർത്ഥം കുടിയേറിയിട്ടുള്ള നാടാണ് മലബാർ, അതുപോലെ തന്നെ വയനാട് മേഖലകൾ. കുടിയേറ്റക്കാരുടെ ഒരു ആശ്രയ കേന്ദ്രമായി, കുടിയേറ്റക്കാരുടെ മധ്യസ്ഥനായി ഗീവർഗീസ് സഹതയാണ് അവരെപ്പോഴും അവരെ വിളിച്ചിരുന്നത്. കുടിയേറ്റ മേഖലകളിൽ സ്ഥാപിക്കപ്പെട്ടുള്ള പള്ളികളെല്ലാം തന്നെ വിശുദ്ധനായ ഗീവർഗീസ് സഹതയുടെ നാമത്തിലുള്ള പള്ളികളാണ്. കാരണം കുടിയേറ്റ മേഖലകളിൽ വളരെയധികം പ്രതികൂലമായ സാഹചര്യങ്ങൾ അന്നത്തെ കുടിയേറ്റ ജനതയ്ക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ആ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ അവർക്ക് ശക്തി പകർന്നിരുന്നത് വിശുദ്ധനായ ഗീവർഗീസ് സഹതയുടെ മധ്യസ്ഥതയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിശുദ്ധ ദേവാലയം വിശുദ്ധനായ ഗീവർഗീസ് സഹതയുടെ പരിപാവനമായ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ദേവാലയമാണ്. ആ പിതാവിൻ്റെ വലിയ ഓർമ്മപ്പെരുന്നാളാണ് നാം ഇന്ന് കൊണ്ടാടുന്നത്. വിശുദ്ധനായ ഗീവർഗീസ് സഹത അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ നിന്ന് അഭയം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കെപ്പോഴും ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ പിശാചുമായുള്ള പോരാട്ടം നമുക്കുണ്ടാകുമ്പോൾ ഗീവർഗീസ് സഹതയുടെ മധ്യസ്ഥയെ നാം തേടുമ്പോൾ നമുക്കതിനെ അതിജീവിക്കുവാനായിട്ട് കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഗീവർഗീസ് സഹത നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ശോഭയോടുകൂടി എന്നും ജീവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.